ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടുവിന് ശേഷം ഒത്തിരി കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സസാണ് ബി എസ് സി നേഴ്സിംഗും അതുപോലെ തന്നെ കൂടെയുള്ള പാരാമെഡിക്കൽ കോഴ്സസും ഒക്കെ കഴിഞ്ഞ വർഷം വരെയും കേരളത്തിലെ എൽ ബി എസ് വഴി പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടന്നിരുന്നതെന്നും ഈ വർഷം മുതൽ എൻട്രൻസ് നടത്തിയേ മതിയാവു എൻട്രൻസ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേരളം മാത്രമേ ബാക്കിയുള്ളൂ ഈ വർഷം മുതൽ കേരളത്തിലും നടപ്പിലാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഡ്മിഷന് വേണ്ടിയുള്ളത് ഡേറ്റ് എപ്പോഴായിരിക്കും സിലബസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് അതോടൊപ്പം തന്നെ നീറ്റിൽ നിന്നാണോ സെലക്ഷൻ നടത്തുന്നത് ബി എസ് സി നേഴ്സിങ് ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായും നീറ്റ് എഴുതണോ അല്ല കേരളത്തിലായത് കൊണ്ട് കീമിൻ്റെ കൂടെയാണോ ബി ഫാം കോഴ്സസ് ഒക്കെ കീമിൻ്റെ കൂടെ വരുന്നത് പോലെ തന്നെ കീമിൽ നിന്നാണോ സെലക്ഷൻ നടക്കുക ഇങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് പക്ഷേ നീറ്റിൽ നിന്നല്ല എന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇനി കീമിൽ നിന്നാണോ എന്നുള്ള കാര്യവും ഉറപ്പില്ല കീമിൽ നിന്നാവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് അൺഒഫീഷ്യലി കിട്ടുന്നത് അപ്പോഴെങ്ങനെയാണ് അഡ്മിഷൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബി എസ് സി നേഴ്സിങ്ങിന് സെപ്പറേറ്റ് എൻട്രൻസ് വെച്ചേ പറ്റുള്ളൂ അപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ വർഷം വരെയും എൽ ബി എസ് ആണ് അഡ്മിഷൻ അല്ലെങ്കിൽ മാർക്കിൻ്റെ ബേസിൽ സെലക്ഷൻ നടത്തിയിരുന്നത് അതുകൊണ്ട് എൽ ബി എസ് ആണോ ഈ എൻട്രൻസ് നടത്തുക എൽ ബി എസ് മുഖാന്തരമാണോ നടത്തുക അല്ല കേരള എൻട്രൻസ് എക്സാമിനേഷൻ്റെ കീഴിൽ നിന്നാണോ അല്ല വേറെ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കോ എന്നൊന്നും ഇതുവരെ ആയിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ജൂൺ മാസത്തിനുള്ളിൽ അഡ്മിഷൻ എക്സാം വെക്കണമെന്നും ഓഗസ്റ്റ് മാസം അത് കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും എക്സാമിൻ്റെ ഡേറ്റ് ക്ലിയറായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ആരാണ് എക്സാം നടത്തുന്നത് എന്നും പുറത്തറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സിലബസ് എന്താണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം നമ്മുടെ എൻ സി ആർ ടി സിലബസ് അതായത് നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചിരിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിച്ചിരിക്കുന്ന പോർഷൻ നമുക്കറിയാം പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു നമ്മൾ പഠിച്ചിരിക്കുന്ന മാത്സ് ഒഴികെയുള്ള ഭാഗത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മിക്കവാറും ഇപ്പോൾ എൻട്ര നടക്കുന്ന എൻട്രൻസ് പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ആവാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ ബി എസ് സി നേഴ്സിങ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ് അതായത് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ അതായത് നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലുള്ള ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രിപ്പറേഷനാണ് ആവശ്യം വ്യക്തമായ സിലബസും ഡേറ്റും അല്ലെങ്കിൽ ആരെ എൻട്രൻസ് നടത്തുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ അധികം വൈകാതെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാൻ നമുക്കതിനായി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു